ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, അജാസ് സൈന്യദിനെ പ്രേക്ഷകരായ നിങ്ങളെല്ലാം കാണിക്കാൻ പോകുന്നത് ഒരു കൃഷിസ്ഥലത്താണ്. ഞാൻ കൃഷിസ്ഥലത്താണ് ഉള്ളത്. നല്ല കണ്ടോ, കയ്യിലിരിക്കുന്ന പച്ചമുളകുണ്ട്, റെഡ് കളറുള്ള പച്ചമുളക്, വറ്റിനുമുളകാണ്. ഇത് കൃഷി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മാങ്കോട് എൽ പി സ്കൂളിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് ഈ ഒരു കൃഷി. ഇവിടെ വേറെയും കൃഷികളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതാണ് ഞാൻ വന്നപ്പോൾ കണ്ടത്. വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ മാങ്കോടായിരുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റിയുള്ള കാര്യം നമസ്കാരം. ഇതെന്ത് ഇവിടെ മറ്റേ കൃഷി എന്ത് ചെയ്യുന്നത്? കൃഷി മുളക്, കപ്പ, വാഴ, പിന്നെ ജീവക്കിഴങ്ങ്, അതിനുശേഷം ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിയുടെ കൃഷി എടുത്ത് കഴിഞ്ഞതാ, രണ്ട് മുക്കാലും കഴിഞ്ഞതാ. ഇനി ഇതെടുക്കാൻ പറ്റുമെന്നുള്ള ഇത് അടിഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടറിയാലോ. ഇത് എവിടെ സ്ഥലം? കറക്റ്റ് വരുന്നത് സ്ഥലം മാങ്കോട് ജംഗ്ഷൻ എൽ പി സ്കൂളിന് പുറകുവശത്ത് 5 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലുള്ള സ്ഥലമാണ്. ലാഭമെന്ന് പറയാൻ പറ്റില്ല, വിജയകരമായിരുന്നു. അത് മാത്രമല്ല, അത് കൃഷി ചെയ്ത് വന്നപ്പോ നമ്മൾ മഴക്കാല സീസൺ ആയിപ്പോയി, അതുകൊണ്ട് അത് അങ്ങനൊരു വാടിച്ചുണ്ട്. കൃഷിഭവനും പിന്നെ ജില്ലാ മിഷനും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ കൂടെ സഹായത്തോടെ ഇത് ചെയ്യുന്നത്. വാർഡ് മെമ്പറാണ് ഇതിന്റെ പ്രധാന സൂണ്. ഒരാളല്ല, അതുപോലെ കുടുംബശ്രീയുടെ ജെ എൽ ജെ, അവര് 8 ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടാണ്. ഇപ്പൊ ഇവള് പച്ചമുളക് പൊഴുത്ത് എടുത്തുകൊണ്ടിരിക്കുവോ. ഇനം പിരിയമുളക്. ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഈ തുടക്കക്കാർക്കും എല്ലാം എന്തെങ്കിലും അറിഞ്ഞിരിക്കണോ ഇത് ചെയ്യുന്നത് കൊണ്ട്? ഇത് നമ്മള് ഈ ട്രിപ്പിൾ ഇറിഗേഷൻ ഒക്കെ ചെയ്തിട്ട്, കൃഷിഭവന്റെ സഹായത്തോടെ ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്ത് നമ്മള് ഇതിങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ ജൈവീക കൃഷി ചെയ്യുക. മൊത്തം ജൈവീക വളമാണ് ചെയ്യുന്നത്. അപ്പൊ ജൈവീക വളം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഈ വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ ശർക്കര, അതേപോലെ ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 2 ആഴ്ച ഇട്ടതിന് ശേഷം ഇതിന് ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് മാത്രമേ അതിന്റെ വളം, വേറെ ഒരു വളവും ഇല്ല. കൃഷിഭവൻ തന്നതാ, ജില്ലാ മിഷനിൽ ഇരുന്നത്. സെയില് മൊത്തത്തിൽ അവരെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ജില്ലാ മിഷൻകാർ കുറെ എടുക്കും, നമ്മൾ പുറത്തെ ആൾക്കാർക്ക് കൊടുക്കും. പച്ചമുളകായിട്ടും പഴുത്തുമുളകായിട്ടോ വറ്റൽമുളകായിട്ടോ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഇത് പൂർണ്ണമായിട്ടേ ഇത് ഫുള്ളിങ് ഇതേ രീതിയിൽ പഴുത്തതിന് ശേഷമേ നമ്മൾ ഇത് പറിക്കത്തുള്ളൂ. ഇത് പറിച്ച് ഇങ്ങനെ പറിച്ചാൽ മാത്രമേ നമ്മൾ പച്ചമുളകായിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അല്ല, പച്ചയ്ക്ക് പറിക്കില്ല. പച്ചയ്ക്ക് പറിച്ചാൽ, പച്ചയ്ക്ക് പറിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ പച്ചമുളകായിട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെ പഴുത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ ഉണങ്ങി ഒരേ അളവിൽ കിട്ടത്തുള്ളൂ. പഴുപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി ടെറസ് ഇട്ടിട്ട് സാധാരണ ചൂടിൽ ഉണങ്ങുക. വില 500 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. പഴുപ്പിച്ച് ഉണക്കി കൊടുക്കുന്ന 500. പച്ചയ്ക്ക് ആകുമ്പോ കിലോ 70-80 ഒക്കെ ഉണ്ട്. ജൈവ കൃഷിയിലൂടെ മരുന്നും മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമ്മള് ഞാൻ വരുന്നത് മിക്കവാറും 3 മണി 4 മണിയൊക്കെ ആയിട്ട്. അതല്ല, ഇവരെല്ലാരും ചിലർക്ക് സമയമുള്ള സമയത്ത് ഇങ്ങനെ എത്തുവോ, വീട്ടുജോലി എല്ലാം കഴിഞ്ഞിട്ട് എത്തുവോ. ഇത് കൂടുതലും ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പുരുഷനായിട്ട്, ബാക്കി ഉള്ളവരെല്ലാം സ്ത്രീകളാ. അതുകൂടെ പറയണമല്ലോ, 14 സ്ത്രീകളും ഒരു പുരുഷനും. അംഗങ്ങളുണ്ട് അതില്. ഞാനാണ് ഈ കൃഷിക്കൂട്ടത്തിന്റെ പ്രസിഡന്റ്. പിന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് അനിലകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ അതേപോലെ ആ നിൽക്കുന്ന ആള് തന്നെ കേട്ടോ. അപ്പൊ പിന്നെ നമ്മളെ നെടുന്തൂണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ 9ാം വാർഡിന്റെ വാർഡ് മെമ്പറായ പ്രസന്റ് ടീച്ചറാ. പ്രസന്റ് ടീച്ചറാണ് ഇത് മൊത്തം നോക്കുന്നത്. പുള്ളിയുടെ കഴിവ് കൊണ്ടാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. കൃഷിയാക്കിയിട്ട് അതായത് ഇതുവഴി പോകുന്നവരൊക്കെ എല്ലാം അറിയാം. ഇത് മൊത്തം കാടായിട്ട് കിടക്കുകയായിരുന്നു. പ്രയോജനമുണ്ട്. എല്ലാരും മടിച്ചിരിക്കുവോ? ഇപ്പൊ ഈ വന്ന തലമുറ കൃഷി ചെയ്യാൻ മടിയ. ഇപ്പൊ ആദ്യം എടുത്ത് തണ്ണിമത്തങ്ങ ആയിരുന്നല്ലേ? തണ്ണിമത്തങ്ങ. തണ്ണിമത്തങ്ങ കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത്?
ഇതിനി ഇത് വീണ്ടും തന്നെ വെത്തര അടുത്ത സീസൺ ആവില്ലേ? ഈ മുളകിന്റെ ഇത് എങ്ങനെ? ഇത് ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇത് കഴിയത്തില്ല. ഇത് നമ്മൾ വീണ്ടും ജീവാമൃതം ഒക്കെ ഒഴിച്ച് വീണ്ടും ഇതിനെ പരിപാലിക്കുകയാണെങ്കിൽ വീണ്ടും ഇതേപോലെ പച്ചമുളക് പൊറിക്കാം. ഇത് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനമല്ല മുളക്. ബാക്കിയെല്ലാം ഈ ചെണ്ടുമല്ലിയൊക്കെ പെട്ടെന്ന് നശിക്കും. എന്തുകൊണ്ട് കൃഷി നമ്മൾ ചെയ്യാമെങ്കിൽ ലാഭമാണ്. അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകെങ്കിൽ ലാഭം തന്നെയാണ് കൃഷി.